നമുക്ക് വേറെ എന്തുകൊണ്ട് നേട്ടില്ല. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളെ ഞാൻ പറഞ്ഞു വരുന്നത്, അൽ മർഹു മഹമൻ അഹബ്ബ, നീ ആരെയാണ് ഇഷ്ടപ്പെടുന്നത് അവനെ കൂടെയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. അതുകൊണ്ട് നല്ല ആൾക്കാരുമായുള്ള ബന്ധം, നല്ല ആൾക്കാരുമായുള്ള കൂട്ട്, നല്ല മജ്‌ലിസ്, നല്ല സദസ്, നല്ല വ്യക്തികളുമായുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തിയാൽ നമ്മുടെ ആഖിബത്തിന് അത് ഏറ്റവും വലിയ ഒരു കാരണമാണ്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആഹരുന്നില്ലേ, അല്ലാഹുമ്മ റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്കി വഅല്ലംതനീ മിൻ തഅവീലിൽ ആദിസ് فاطر السماوات والارض انت ولي في الدنيا والاخره توفني مسلما والحقني بالصالحين. മിനിങ്ങളെ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആഹരുന്നത് കണ്ടില്ലേ, എനിക്ക് രാജാധികാരം തന്നു, അത്ഭുതകരമായ സ്വപ്ന വ്യാഖ്യാനങ്ങൾ എനിക്ക് തന്നു, ഏതെല്ലാം നിഅമത്തുകൾ എനിക്ക് തന്നു, റബ്ബെ അതൊന്നും എനിക്ക് സമാധാനമല്ല, അതുകൊണ്ടൊന്നും ഞാൻ സന്തോഷിക്കുന്നില്ല, ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് മാത്രമാണ്, തവഫനി മുസ്ലിമം വ അൽഹിഖനി ബിസ്വാലിഹീൻ, എന്നെ ഒന്ന് നീ മുസ്ലിമായി മരിക്കണം, സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ എന്നെ ഒന്ന് ചേർക്കണം. അതുകൊണ്ടല്ലേ മഹാന്മാരൊക്കെ ആ ഒരു അവസാന നിമിഷത്തിൽ ദുആരുന്നത്, മഹാനായ താജുൽ ഉലമ, അതുപോലെ തന്നെ മഹാനായ ശംസുൽ ഉലമ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരുപാട് കാലം ദർസ് കൊണ്ട് നേതൃത്വം ബില്യ മഹാനായ മഞ്ഞനാടി ഉസ്താദ് അടക്കം, അവരെ കയ്യിൽ ആയിരക്കണക്കിൽ വേണ്ടതുപോലെയുള്ള അനുയായികളും വേണ്ടതുപോലെയുള്ള എല്ലാ വ്യവസ്ഥകളും സുഖങ്ങളും സന്തോഷങ്ങളും ഉണ്ടെങ്കിലും അതുകൊണ്ടൊന്നും അവർ തൃപ്തിപ്പെട്ടില്ല. ഏത് സദസ്സിലും ഏത് മഹല്ലിലും ഏത് മജ്‌ലിസിൽ പോയാൽ അവരെ കണ്ണിൽ നിന്ന് ഒലിച്ച വെള്ളം എന്താണറിയോ, തവഫനി മുസ്ലിമം വ അൽഹിഖനി ബിസ്വാലിഹീൻ. സഹാബത്തിന്റെ ചരിത്രമല്ല പറയുന്നത്, മുഅ്മിനീങ്ങളെ ഖുലഫാ റാഷിദീന്റെ ചരിത്രമല്ല പറയുന്നത്, അത് നിങ്ങൾ ധാരാളം കേട്ടവരുണ്ടാകും. നമുക്ക് ഒരു ചെറിയ ഉദാഹരണത്തിൽ കടത്താം. ഇവിടെ നമുക്ക് ഒരുപാട് നേതൃത്വം വഹിച്ചു കൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട മഞ്ഞനാടി ഉസ്താദ്, അവിടുത്തെ ദറജ അല്ലാഹു ഏറ്റുകൊടുക്കട്ടെ, അവിടുത്തെ ദറജ അല്ലാഹു ഏറ്റുകൊടുക്കട്ടെ, മുഅ്മിനീങ്ങളെ നമുക്ക് അവിടുത്തെ മദദ് എന്നൊന്നും അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. ആരാണ് മഞ്ഞനാടി ഉസ്താദ്? വന്യരായ ബഹുമാനപ്പെട്ട ഷേഹുന താജു ശരിയ, അല്ലാഹു അവിടുത്തെ ദറജും ഏറ്റുകൊടുക്കട്ടെ. താജു ശരിയത്ത് ഓതി പഠിക്കാനുള്ള ഒരു ഭാഗ്യം അല്ലാഹു നമുക്ക് തന്നു, അല്ലാഹു എനിക്ക് നൽകി. ആ മഹാന്റെ ബർക്കത്ത് എന്നൊന്നും അല്ലാഹു നമുക്കൊക്കെ നൽകുമാറാകട്ടെ. താജു ശരിയ എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും പരിചയമുള്ള ഉസ്താദ. താജു ശരിയന്റെ ഏറ്റവും വലിയൊരു സ്വഭാവം എന്താണ്? ഏതൊരു സബക്ക് എടുത്താൽ, ഏതൊരു ക്ലാസ് എടുത്താൽ, കഴിഞ്ഞു പോയ ഉസ്താദന്മാർ ഏതെങ്കിലും ഒരു ഉസ്താദിനെ സ്മരിക്കൽ, ഏതെങ്കിലും ഒരു ഉസ്താദിനെ ഓർക്കലല്ലാതെ ഉസ്താദിന്റെ സബക്ക് അവസാനിക്കലില്ല. അതാണ് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം ദുആരുന്നത്, തവഫനി മുസ്ലിമം വ അൽഹിഖനി ബിസ്വാലിഹീൻ, എന്നെ നല്ലവരെ കൂട്ടത്തിൽ ചേർക്കണം. പുണ്യരായ ഷേഹുന താജു ശരിയ ജീവിതത്തിൽ ഒരു സബക്ക് എടുത്താൽ ആ ഒരു ക്ലാസ്സിൽ മഹാന്മാർ കഴിഞ്ഞു പോയ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ, താജുൽ ഉലമ, അതുപോലെ തന്നെ മഹാന്മാരായ കന്യത്ത് ഉസ്താദ്, ഇങ്ങനെയുള്ള കഴിഞ്ഞു പോയ ആലിമീങ്ങളുടെ ചരിത്രങ്ങൾ പറയാതെ അവരെ ഓർക്കാതെ ഒരു സബക്കും മഹാനായ ഉസ്താദ് പറയലില്ല. ആ കൂട്ടത്തിലാണ് അവരെ സമയത്ത് മഹാനായ മഞ്ഞനാടി ഉസ്താദിനെ പറ്റി പറയുന്നു. മഞ്ഞനാടി ഉസ്താദിനെ പറ്റി പറയുന്നു, കുമ്പളഭാഗത്ത് വലിയ ഒരു സമസ്ത സമ്മേളനം നടക്കുന്ന സമയത്ത്, സുന്നത്ത് ജമാഅത്തിന്റെ വലിയ സമ്മേളനമാണ്, അതിൽ ഒരുപാട് പ്രാസംഗികന്മാര്, വലിയ വലിയ മഹാന്മാർ കഴിഞ്ഞു പോയ ഔലിയാക്കന്മാരെ പോലത്തെ ഉലമാക്കള് ആ സദസ്സിലുണ്ട്. അന്ന് നല്ല ആരോഗ്യമുള്ള, നല്ല കറുത്ത താടിയുള്ള, എല്ലാ നിലക്ക് കഴിവുള്ള നല്ല ഒരു പ്രാസംഗികനാണ് ബഹുമാനപ്പെട്ട മഞ്ഞനാടി ഉസ്താദ്. അങ്ങനെ എല്ലാ മഹാന്മാർ പ്രസംഗിച്ച് അവസാന മഹാനായ മഞ്ഞനാടി ഉസ്താദിന്റെ പ്രഭാഷണമാണ് അവിടെ നടക്കാൻ പോകുന്നത്. ആ മഞ്ഞനാടി ഉസ്താദ് പറഞ്ഞ വാക്കെന്താണറിയോ, നിങ്ങൾ ചിന്തിക്കണം മുഅ്മിനീങ്ങളെ, നമുക്ക് ചിലപ്പോ കുറച്ച് സമ്പത്ത് കിട്ടുമ്പോ, കുറച്ച് നിഅമത്ത് കിട്ടുമ്പോ, കുറച്ച് എന്തെങ്കിലും അല്ലാഹു ഉയർച്ച തരുമ്പോൾ എന്നെക്കാൾ വലിയവൻ ആരുമില്ല.
മഹാനായ മഞ്ഞനാടി ഉസ്താദി മൈക്കയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രസംഗിച്ച പ്രസംഗം എന്താണറിയോ? ഞാൻ ഇവിടെ വന്നത് പ്രസംഗിക്കാനല്ല, ഞാൻ ഇവിടെ വന്നത് വയല് പറയാനല്ല, പക്ഷേ ഞാൻ ഇവിടെ വന്നത് ഇവിടെ ഇരിക്കുന്ന ഈ വല്യ വല്യ മഹാന്മാരില്ലേ അവരെ കൂട്ടത്തിൽ അൽകഹ്ഫ് സൂറത്തിൽ ഏത് ഔലിയാക്കന്മാരെ പറ്റി ചരിത്രം പറഞ്ഞില്ലേ, ആ കൂട്ടത്തിൽ ഒരു നായിന്റെ കഥ പറയലില്ലേ, അതുപോലത്തെ ഒരു നായിയാണ് ഇവരെ കൂടെ ഞാൻ സ്വർഗത്തിൽ പോകാനാണ് ഇവിടെ വന്നത്. ഇതാണ് മഹാന്മാർ, ഇതാണ് മഹാന്മാരുമായുള്ള ബന്ധം. ഞാൻ ഇത് പറഞ്ഞു വരുന്ന അങ്ങനെയുള്ള വലിയ വലിയ മഹാന്മാരൊക്കെ ഈ നാട്ടിൽ തറസ്